ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ്രോയ്ഡ് മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമ്മളുടെ ബി എസ് എൻ റീചാർജ് നമ്മൾ ഓൺലൈൻ റീചാർജ് ആപ്ലിക്കേഷനുകളായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ എന്താ പറയുക ഇപ്പോഴത്തെ യു പി ഐ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഫോൺ പേ പേടിഎം അതുപോലെ തന്നെ ഗൂഗിൾ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ബി എസ് എൻ റീചാർജ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോൺ നമ്പറും സർക്കിളും കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഇങ്ങനെ കാണാം ഇത്ര പൈസ ഇത്രയും വാഡിലിറ്റി എന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു പല പല ആൾക്കാരും അതിൽ കണ്ട് ഓഫർ റീചാർജ് ചെയ്തിട്ട് അതിൽ എടുക്കാതെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഓഫർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നിങ്ങൾക്ക് സംശയമുണ്ട് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഈ പറയുന്ന സംഭവം ഇല്ലെങ്കിൽ ഇത്രയും വാഡിലിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നേരെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ചോദിക്കാം ഇങ്ങനെ ഒരു ഓഫർ കാണുന്നത് നിലവിൽ നമ്മുടെ കേരള സർക്കിളിലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നതന്നെയാണോ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം റീചാർജ് ചെയ്യുക അല്ലാതെ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതി ഉണ്ടാക്കരുത് കാരണം എനിക്ക് തോന്നുന്നു ചില ഓഫറുകൾ എങ്ങനെയാണ് അത് നമ്മൾ റീചാർജ് എനിക്കും കിട്ടാതെ പോയിട്ടുണ്ട് സോ നോർമലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ റീചാർജ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് മൂന്ന് മൂന്ന് മാസത്തേക്ക് വാലിഡിറ്റി ഉള്ളതുണ്ട് അതുപോലെ തന്നെ അഞ്ച് മാസം വരെ ഉള്ളതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റായിരം രൂപയുടെ റീചാർജ് ഒക്കെ ഉണ്ട് പിന്നെയും അപ്പം അങ്ങനത്തെ വലിയ എമൗണ്ട് അല്ലാതെ ചെറിയ നൂറ് രൂപയുടെ തായാലും മൂന്ന് മാസമൊക്കെ വാലിഡിറ്റി റീചാർജ് ചില സമയത്ത് കാണാം അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയാം ഒരു ഓഫർ കാണുന്നുണ്ട് ഇതുണ്ടോ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കും നിങ്ങൾ പറയാൻ എനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഏറ്റവും കൂടുതൽ വാലിഡിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ന് ഓഫർ കിട്ടുന്ന ഓഫർ ഉണ്ടോ എന്ന് അവിടെ ചോദിച്ചാൽ അവർ കൃത്യം പറഞ്ഞുതരും തരും അവർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് ആ ഒരു ഓഫർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം ഓക്കെ അല്ലാതെ വെറുതെ ഒരു ഓഫർ കണ്ടിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പൈസകളെ നിൽക്കരുത് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം